Commandant. Hi everyone, welcome back to my channel. നമുക്ക് ഇന്നും ഒരു ട്രാവൽ വ്ളോഗാണ്. കണ്ണൂർ ജില്ലയിലെ ഏറക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയിരുന്നു. അന്നേരം അവിടെ നിന്ന് നമ്മൾ എൻജോയ് ചെയ്തതും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചുതരാൻ വിചാരിച്ചു. നമ്മൾ കണ്ണൂർ ടൗൺ എന്നാണ് ഇവിടത്തേക്ക് പോകുന്നത്. അന്നേരം ആ പോകുന്ന വഴി കാണാൻ ഭയങ്കര രസമാണ്. കപ്പയുടെ കൃഷിയും റബ്ബർ തോട്ടവും പിന്നെ ഇതേപോലെ വലിയ വലിയ മലയും കുന്നും കാണാൻ നല്ല രസമാണ്. ഏറക്കുണ്ട് വാട്ടർഫോൾസ് എന്നുള്ള ബോർഡ് കണ്ടിട്ട് നമ്മൾ വണ്ടി തിരിച്ച് അവസാനം നമ്മളിവിടെ എത്തി. ഇതാണ് മെയിൻ എൻട്രൻസ്. ഞാനും നിങ്ങളെപ്പോലെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ വ്ളോഗെല്ലാം കണ്ടിട്ടാണ് ഇവിടെ പോയത്. മെയിൻ കാര്യം ഇവിടെ എൻട്രി ഫീ ഉണ്ട്. പിന്നെ ക്യാമറ വീഡിയോ ക്യാമറ എല്ലാം അലൗഡ് ആക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ ആ മെയിൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് 1 കിലോമീറ്ററും 200 മീറ്ററും ആണ് തോന്നുന്നത് നടക്കാനുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ജീപ്പ് സർവീസ് ഉണ്ട്. അവരെ ജീപ്പിൽ അവിടെ കൊണ്ടാക്കി തരുന്നുണ്ട്. നമ്മൾ നടക്കാനാണ് തീരുമാനിച്ചത്. കാരണം ഇവിടെ കുറേ കുണ്ടുകളുണ്ട്. കുണ്ടുകളിൽ കുറച്ച് വെള്ളമുണ്ട്. ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ നമുക്ക് ഇറങ്ങി കളിക്കാം. അങ്ങനെയുണ്ട്. ബാക്കിയുള്ളതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് ലാസ്റ്റുള്ള ആ കുണ്ടിൽ ഇറങ്ങാന്ന്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡെല്ലാം ഭയങ്കര കെയറിംഗ് ആണ്. പിന്നെ അവിടെ പോകുമ്പോൾ നിങ്ങളൊരു ഇതിൽ പേടിക്കാനില്ല. നല്ല അവരെല്ലാം നല്ല കെയർ ചെയ്യുന്നുണ്ട്. നടക്കുമ്പോൾ ഇങ്ങനെയുണ്ടാവുക കുറേ കല്ലുകളെല്ലാം. കുറേ വീഡിയോസെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിരുന്നു. കുറേയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതേപോലെ കുറേ ബാംബു ട്രീ മുള്ളമരമെല്ലാം കാണാം. പിന്നെ കുറേ ചെറുക്കുഞ്ഞി കുഞ്ഞി പാലുണ്ടാവും. തൂക്കുപാലം അങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി പാലെല്ലാം കണ്ടിരുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ താഴെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കുണ്ട് കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയില്ല. ജസ്റ്റ് കാലുകളിൽ ഒന്ന് നനയ്ക്കാൻ വേണ്ടിട്ട്. സബ്സ്ക്രൈബ് ചെയ്യണം. നീ ഒറ്റക്ക് എടുത്തുന്നത് എത്ര സിസ്റ്റേഴ്സ്? പിന്നെ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാലം കണ്ട്. അവിടെ നിന്ന് ഇവിടത്തേക്ക് എത്താനുള്ള ഒരു പാലമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഫുൾ ടോട്ടൽ വ്യൂ ഒന്ന് കണ്ട്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലൈഫ് ജാക്കറ്റിലും വെച്ചൊരു സ്ഥലം കണ്ട്. നമ്മൾ വിചാരിച്ച ആ കുണ്ടിൽ തന്നെ ഇറങ്ങുക. അങ്ങനെ നമ്മൾ ഇറങ്ങി. അല്ല
അങ്ങനെ നമ്മൾ വള്ളത്തിലെല്ലാം കളിച്ച് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിന് ജെൻസിനും ലേഡീസിനും വേറെ വേറെ ഉണ്ടായിന് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് വന്ന് നടക്കാൻ നിന്നിട്ടില്ല നമ്മൾ ജീപ്പിലിരുന്നിട്ടാണ് പുറത്തേക്ക് വന്നത് പിന്നെ ഫുഡ് കഴിക്കാൻ ടൈമായി അങ്ങനെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് പോയത് കൊറോണ ആയതുകൊണ്ട് ഹോട്ടലിലൊന്നും കയറിയിട്ടില്ല അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയി ഇത്രയുള്ള എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റ ബൈ ഫ്രം മുച്ചൂസ്